രണ്ടാമത്തെ ഞാൻ മുമ്പേ പറഞ്ഞിരുന്ന വലിയ ചട്ടി വേണം കേട്ടോ. ഇതിങ്ങനെ വെക്കുമ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിരിക്കും. ഓൾറെഡി നല്ല പച്ച കളറായിട്ട് വരുക. ഞാൻ പറയുന്ന കാര്യം ഈ ചേച്ചിക്ക് മനസ്സിലാകുന്നില്ല, ഈ ചേച്ചി പറയുന്ന കാര്യം എനിക്കും മനസ്സിലാകുന്നില്ല. അപ്പൊ നല്ല ഗ്രീൻ കളർ കിട്ടണം, നല്ല പച്ച ചാണകം വേണം, കറക്റ്റായിട്ട് വേണം. എടുത്ത് നമുക്ക് കലക്കാനുള്ള വെള്ളം എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതാണ് നമ്മുടെ ഈ തേങ്ങയുടെ ഇതാണ് ഈ അകത്ത് വരുന്ന ചകിരി മാത്രം. ഹായ് ഗലേഷ്, എന്താ പരിപാടി? ഇവിടം വരെ ഇറങ്ങിയായിരുന്നു, ഇവിടെ ചെറിയ പരിപാടിയുണ്ട്. എന്താ നിങ്ങൾ കാണണ്ടേ എന്നാ പരിപാടി? നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ നമുക്ക് ഏറ്റവും വലിയ ഒരു നമ്മുടെ ജീവിതത്തിലെ ഭയങ്കര ലക്ഷ്യമാണ് നമുക്ക് ഇതുപോലെ ഒരു വീട് പണിയുക എന്ന് സംബന്ധിച്ച് തന്നെ. നമുക്ക് എങ്ങനെയാണ് ഈ പ്ലാന്റ്, അത് ഇമ്പോർട്ടന്റ് കാര്യമാണ്. എല്ലാ വീടുകൾക്കും ഔട്ട്ഡോർ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതെങ്ങനെയാണ് അത് കേടുകൂടാതെ, കാരണം എല്ലാ പ്ലാന്റും ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധിയാണ് മഞ്ഞളിപ്പ് എന്ന് പറയുന്ന ഒരാൾ. എപ്പോഴും നമ്മൾ ഗ്രീൻ ആയിട്ട് കാണാനാണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് പ്ലാന്റ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ. ബാ. അപ്പൊ ഇവിടുത്തെ പ്ലാന്റ് ഓൾറെഡി മേടിച്ച് വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു 5-10 എണ്ണമാണ്. ഇതാ അത് കണ്ടോ, ഇതുപോലുള്ള സംഭവങ്ങളാണ്. കാരണം അത് നല്ല കെയറിങ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ പെട്ടെന്നാണ് ഇത് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുപോലെ നമ്മുടെ വാതിക്കലൊക്കെ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കണം എപ്പോഴും. പക്ഷെ ഇതിന് ഇത് കണ്ടോ, നമ്മൾ ഇതുപോലുള്ള അസുഖങ്ങളുണ്ടാവും. പക്ഷെ അതെങ്ങനെയാണ് നമുക്ക് നല്ല പച്ചപ്പായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. താങ്ക് യു, താങ്ക് യു. അപ്പൊ ഇത് കണ്ടോ, നമ്മൾ ഈ തേങ്ങ വെച്ചാണ് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടി ഇത് പൊതിക്കുന്നതൂടെ ഞാൻ കാണിച്ചു തരാം. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണ്, നമ്മുടെ കുട്ടനാട്ടിൽ തേങ്ങയ്ക്ക് ഒരു ക്ഷാമം ഇല്ലെന്നാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ. കാര്യം എന്റെ കസിൻസ് ഒക്കെയാണ്, വേണമെന്ന് റൗണ്ട് അടിച്ച് കാണിച്ചത്. എല്ലാരും നോക്കിയിരിക്കുവാണ് നമ്മുടെ വീഡിയോ. ജസ്റ്റ് ഒന്ന് നോക്കിയോ. അപ്പൊ ഈ സംഭവം ഇതുണ്ടോ, അതെ ഇത് ഇത് നമ്മള് ഈ രീതി വേണം ചെയ്യാൻ. നമ്മുടെ ഈ തേങ്ങയുടെ ഇതുണ്ട് ഈ അകത്ത് വരുന്ന ചകിരി മാത്രം. കാരണം എന്നാത്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതകളുണ്ട്. നമ്മൾ ഔട്ട്ഡോർ ആകുമ്പോഴേക്കും ഓൾറെഡി ഈർപ്പം നിലനിൽക്കാനായിട്ട് ഏറെ ഗുണകരമാണ് ഇങ്ങനെയുള്ള കാര്യം ചെയ്യുന്നത്. ഇതുണ്ട് ചകിരിച്ചോറ് മേടിക്കണ്ട്, പക്ഷെ നമ്മൾ ചകിരിച്ചോറ് ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള സാധനമാണ് നമുക്ക് വേണ്ടത് പ്രത്യേകമായിട്ട്, കണ്ടല്ലോ. അപ്പൊ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാൻ ചോദിച്ചു. കഷ്ടം ഉണ്ടാകുന്നതാണ്. ഇത് നമ്മുടെ ട്രീറ്റ് ചെയ്യാത്ത ചകിരിച്ചോറാണ്. ഇതിപ്പോ നമ്മൾ 2 ദിവസം ട്രീറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് ട്രീറ്റ് ചെയ്തതിനെ കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേണ്ടത് പച്ച ചാണകം, അതായത് ഇന്നലത്തെ ചാണകം വേണം ഫ്രഷായിട്ട്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് കരിയിലയാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ മുമ്പേ കണ്ട പോലെ വേണ്ടത് ചകിരിയുണ്ട്. അതുപോലെ നമുക്ക് പ്രത്യേകമായിട്ട് വേണമാണ് എല്ലുപൊടി വേണം, വേപ്പം വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഈ ചെടികൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, 4 എണ്ണമാണ് ഇരിക്കുന്ന ചട്ടി. പക്ഷെ എല്ലാവർക്കും വലിയൊരു അബദ്ധമാണ് പറ്റാനുള്ളത്. കാരണം നമുക്ക് ടൗണിൽ നിന്നൊക്കെ ചട്ടി കിട്ടുമ്പോഴേക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതേ കോളൊക്കെ നോക്കി തീരെ ചെറുതായിരിക്കും. അപ്പം നമ്മൾ കോള് ഇതുപോലെ അതെ ഓൾറെഡി ഇത് ഇത്രയും വലിപ്പം ഇങ്ങനെ കോള് വേണം. അപ്പം ഇതെല്ലാം ചെറുതാണ്. അപ്പം നമുക്ക് ഈ സംഭവം ദേ ഒരു മടിയും കൂടെ ഉണ്ട്, കൂടെ അങ്ങോട്ട് പൊട്ടിക്കുക. അതുകൊണ്ട് എന്നിട്ട് നേരെ നമ്മൾ ചെയ്യേണ്ട കാര്യം അതെ ഈ ഹോൾ കണ്ടോ, ഈ ഹോളിൻ്റെ കറക്റ്റായിട്ട് നോക്കി എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് വെച്ചത്. അപ്പം നമ്മൾ ഓൾറെഡി പെട്ടെന്ന് കിട്ടുന്ന കണ്ടത് എല്ലായിടത്തും ഓരോ ഓടും കഷമാണ്. എപ്പോഴും കരിയിലയാണ് നമ്മുടെ രാജാവ്. അപ്പം അതേ കരിയില നേരെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. എല്ലാത്തിനും കുറേ ചെയ്ത് കൊടുക്കും കേട്ടോ. അതെ ഇതുണ്ട് നോക്കി, 4 കരിയില ഇട്ട് മണ്ണിനകത്തോട്ട് നേരെ ആഡ് ചെയ്യുന്നതാണ് എല്ലുപൊടി കൊണ്ട് വേപ്പമ്പിനാ കൊണ്ടത്. ഇത് ഇങ്ങനെ അങ്ങോട്ട് ആഡ് ചെയ്യും. അതുപോലെ ഉണങ്ങി ചാണാപ്പൊടി തണലത്തിട്ട് ഉണങ്ങിയത്. അപ്പൊ ഇത് ദേ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന പരിപാടി കണ്ടോ, ഒരു ചെറുതായിട്ടും നമുക്ക് അധികമായിട്ട് വെള്ളം ഒഴിക്കാത്ത രീതിയിലാണ് ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അത് നമ്മളിത് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. മണ്ണ് മണ്ണ് നമുക്ക് ആവശ്യത്തിനുള്ള മണ്ണിട്ടാൽ മതി. ഒരുപാട് മണ്ണൊന്നും ഇടേണ്ട കാര്യമില്ല. ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് താറായിട്ട് തേങ്ങയുടെ എടുത്ത സാധനം ദേ വെക്കുന്ന നോക്കിക്കോണം. അതെ ഇതുണ്ടല്ലോ, അതെ ഇങ്ങനെ അങ്ങോട്ട് വെക്കണ്ടോ. എപ്പോഴും ഇത് നമ്മൾ വെള്ളം കുറച്ചൊഴിച്ചാൽ മതി. ആഴ്ച ഒരു ദിവസം ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഇത് കണ്ടത് ഈ സംഭവം അങ്ങോട്ട് കണ്ടോ, അങ്ങോട്ട് ഇത് വിടർന്ന് വരും. ഇത് കാണിച്ചു തരാം ഞാൻ നിങ്ങളെ ഈ രീതി ചെയ്യും. ഇതിന് ശേഷമാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നതിനകത്തോട് സെറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാം നമുക്ക് ഇതുപോലെ റെഡിയായി. അപ്പൊ കണ്ടത് ഇൻഡോറിൽ നിന്നാണ് ഇവിടെ വന്ന കൃഷി പഠിക്കാൻ വേണ്ടി. കൃഷി ഇഷ്ടമാണോ? എനിക്ക് മക്കളെ ഒന്നും മനസ്സിലായില്ല. അവൻ എന്നാ ഹിന്ദിയാ പറഞ്ഞു പോലും അറിയത്തില്ല കേട്ടോ സത്യമായിട്ട്. എന്നാലും പണി നല്ല രീതി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ അർത്ഥം നിങ്ങൾ കൊണ്ട് കമന്റ് ചെയ്തേര് കേട്ടോ. അപ്പൊ ഓൾറെഡി നമ്മള് ആദ്യത്തെ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പോണ എന്റെ ചേട്ടന്റെ മോനാണ്. എങ്ങനെ അങ്ങോട്ട് പിടിക്കണ്ടോ, പ്ലാസ്റ്റിക് കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം. കണ്ട രീതി കൂടെ കാണിച്ചു തരുവാണ് കറക്റ്റായിട്ട്. നമ്മളെപ്പോഴും പ്ലാന്റ് വെക്കുമ്പോൾ ഒരു സൈഡ് ചരിയരുത്.
इंडोर आउटडोर वेलरेडी आशेम नाम इन वाले कुछ मण मैं पल डिसेन कल कसूँ नम्बर वे मेटिल इन मेरे वारी और षो वेटो ई मेटिल मुटी कम अमित सूर्यप्रकाश पेट ना चेड़ी डामेज आवाद इत्र अगल वीत वे प्लानी संभव ना स्ट्रोंग पक्षे नो नाम वाली चटी ओर अब ई प्लान वे पचय पड़े अंपा वाली चटी वे कटो इन वे ना पेरफेक्ट आलरेडी जयमति कलर कच चाण करक्ट संभव कलो अमी ग्रीन कलर पक्षे नमक डैल्यूटी नमक ग्लास वेम वेल कुछ कहो मो ओके नाम वेल पाक आ रील कुछ पचचण ना पत्स इटवेट क्यों या डैल्यूटी ना ग्रीन कलर कमेंट तेली आईटे नो ना अरिपाटो तेली अब तीर्च क्यों नोक पेट मनसा पे नसल्ट मेरे वीट प्लान या श्रद्धि वे मत नरचा निका ना चल कड़ा अब इन या कुछ वेलम नाड़ी ऐसे वैक रे स्प्रे ना ग्रीन कलर कल पच कलर वे ऋसल्ट अच्छा वैगिट वैगिट और पत् दस इटा मे अब पच चाणा ना पेरफेक्ट कहूँ अवसर ना भंगी आ अब नम चटी सैटी नमक भंगी अब ना वृत्ति अब इन सैटी अब इतना ना प्लाना इंप निमिष नेर सैटी अवड़ी ऑलरेडी इवे वे ना अल अब इधर सैटी प्लान ना निमिष नेर इन या री तीर्च नोक श्रमिक कम ई री ना ग्रीन कलर ना वीटी ना रीती तेज ऊटडोर इंडोर नमु चेड़ी वर्त अब प्रियव ना वीडियो इष्टा तीर्च प्रियवर को षेर मड़क अब तीर्च मत वीडियो का ओके बाय बाय।